ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചിറ്റാറ്റ് വീഡിയോ ഒക്കെ പോലെ ഒന്ന് ചെയ്തിട്ട്, അപ്പം ഇന്ന് ഞാനൊരു സ്കിൻ കെയർ റൊട്ടീനുമായിട്ടാണ് വന്നത്. ഞാൻ ഒരുപാട് നാളായി ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട്, അപ്പം ഇന്ന് എന്തായാലും എനിക്ക് ഡ്യൂട്ടി ഒന്നുമില്ല, അപ്പം ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സ്കിൻ കെയർ ചെയ്യാമെന്ന് കരുതി, അപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയായിട്ട് വിശേഷങ്ങൾ? എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഓണമൊക്കെ? എൻ്റെ ഓണം അങ്ങനെ വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെയാണ്, ചെറിയൊരു സദ്യ ഉണ്ടാക്കി നമ്മളെ വീട്ടിൽ തന്നെ ഇരിക്കാൻ കാര്യം. ഇപ്പോൾ കൊറോണ ഇഷ്യൂ ഒക്കെ ആയതുകൊണ്ട് തന്നെ ആർക്കും പുറത്തോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. മുന്നേയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അതിന് മുന്നിലത്തൊക്കെ ഓണത്തിനൊക്കെ നമ്മൾ ഓണം കഴിഞ്ഞ ഉടനെ വൈകിട്ട് എവിടെയെങ്കിലും പോവുക, ടൂറ് പോവുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരുടെയും ഓണം ഇങ്ങനെ തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പം ഈ തവണത്തേത് അങ്ങനെ അങ്ങ് പോകട്ടെ അല്ലേ. അപ്പം അടുത്ത വർഷം നമുക്ക് ഇതിലും ഭംഗിയായിട്ട് ഈ കൊറോണയൊക്കെ മാറി എല്ലാം ശാന്തമായിട്ട് നല്ല രീതിയിൽ ആഘോഷിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഒരുപാട് സംസാരിച്ച് ഇനി ഞാൻ ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പോലെയൊക്കെ തന്നെ ഒരു മടിയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്രൊഡക്റ്റ് ആയാലും ഇങ്ങനെ ബേസിക്കായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തെന്നും പറഞ്ഞ് ഒരു റിസൾട്ട് വരാൻ പോകുന്നില്ല. അതിനിപ്പോൾ ആര് എത്ര വലിയ യൂട്യൂബർ അല്ലെങ്കിൽ എത്ര കോസ്മെറ്റോളജിസ്റ്റ് പറഞ്ഞാലും ശരി തന്നെ, എന്ത് കാര്യങ്ങൾ ചെയ്താലും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, അപ്പോഴേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യം തന്നെ ഇപ്പോൾ എനിക്ക് വ്യൂസൊക്കെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ മടിയാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. എന്നാലും എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ ആദ്യമൊക്കെ കുറച്ച് വ്യൂസൊക്കെ എല്ലാ യൂട്യൂബേഴ്സിനും കിട്ടുള്ളൂ. അതുപോലെ ഞാനും ഇങ്ങനെ ചില ദിവസങ്ങളിൽ എനിക്ക് തീരെ മടിയാവും ഇങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നിട്ട് വീണ്ടും അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പാക്ക് ഉണ്ടാക്കുകയാണ്. ഇത് നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിച്ച് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അല്ല, സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാവുന്ന ഒരു പാക്കാണ്. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം. എനിക്ക് ഡെയിലി ഇങ്ങനെ പാക്കൊന്നും ഉണ്ടാക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനൊരു പാക്ക് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം കാണാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൽ ഞാൻ ആദ്യം എടുക്കുന്നത് നമ്മുടെ അലോവേറ ജെല്ലാണ്. നാച്ചുറൽ ആയിട്ടുള്ള അലോവേറയുടെ പൾപ്പ് കിട്ടുമെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇത് ഞാനിവിടെ ബെഞ്ചാറസിൻ്റെ അലോവേറ ജെല്ലാണ് എടുക്കുന്നത്. നല്ല അലോവേറ ജെല്ല് ചിലവർക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ളവർ നമുക്കിങ്ങനെ ഇങ്ങനെ വാങ്ങുന്നത് തന്നെയാണ്. ഞാനിത് വാങ്ങിയിട്ട് ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. ആ അലോവേറ ജെല്ല് ഞാൻ ഒരു സ്പൂൺ ഇങ്ങനെ എടുക്കുകയാണ്. ഒരു സ്പൂൺ നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം, പക്ഷേ നമുക്ക് ഒരാഴ്ചത്തേക്ക് ഇത്രയും തന്നെ മതിയാവും. കാര്യം നമ്മൾ കുറച്ചൊരു എമൗണ്ട് അല്ലേ മുഖത്ത് ഇടുന്നുള്ളൂ. അപ്പോൾ ഒരു സ്പൂണും അലോവേറ ജെല്ല്. ഈ അലോവേറ ബെഞ്ചറസിൻ്റെ അലോവേറ ജെല്ലിന് നല്ലൊരു സ്മെല്ലാണ്. അപ്പം ഇനി എടുക്കുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. അപ്പം ഞാനിവിടെ ഒരു സ്പൂണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് എടുക്കണം. അതും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്യുക. ഇതുകൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇങ്ങനെയാണ് വരുന്നത്, തിക് ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് ഹണിയാണ്. ഹണി നമുക്ക് എല്ലാവർക്കും അറിയാം സ്കിന്നിന് നല്ലതാണ്, ഹെയറിനായാലും നല്ലതാണ്, അലോവേറ ജെല്ലും അങ്ങനെയാണ്. നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. അപ്പം നല്ലൊരു സാധനമാണ്, നമ്മുടെ സ്കിന്നിനായാലും ബെസ്റ്റ് സാധനമാണ് ഹണി. അപ്പം ഞാൻ ഈ ഒരു ഹണിയും കൂടെ ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാണ്. അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലോവേറ ജെല്ലിൻ്റെയും ഹണിയുടെയും പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഗ്ലിസറിൻ. അപ്പോൾ എല്ലാ ഐറ്റംസിലും, അതായത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, ഹെയർ കെയർ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അതിൽ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു സോപ്പ് എടുത്ത് നോക്കിയാലും അതിൽ ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിലും ഗ്ലിസറിൻ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതില്ലാത്തവർ ഇത് എടുക്കണമെന്നില്ല. ഇതിൽ വെറും 37 രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു ബോട്ടിലിന്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ച് വെച്ചേക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അതും ഒരു ടേബിൾ സ്പൂൺ എടുക്കുകയാണ്. പിന്നെ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേരെന്താ, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്, ഇവിയോണിൻ്റെ ക്യാപ്സ്യൂൾ. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, നമ്മുടെ ഏജിങ് ഒക്കെ കുറയ്ക്കാനായിട്ട് ഈ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നല്ലതാണ്.
അപ്പം ഇത്രയാണ് ഇൻഗ്രീഡിയൻസ്. അപ്പം ഇത് അല്ല, ഇതിൽ കുറവാണ്. ഇപ്പം ഗ്ലിസറിൻ ഇല്ല, വൈറ്റമിൻ ഇ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്ന അലോവേറയുടെ പൾപ്പ് എടുത്തിട്ട് നമ്മൾ കസ്തൂരി മഞ്ഞളിന്റെ പൊടിയും കൂടെ ചേർത്ത് നമുക്ക് മുഖത്തിടാം. അതും നല്ല ബെസ്റ്റ് സാധനം തന്നെയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ ഒരു ക്രീം കിട്ടുന്നത്. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. അപ്പം നമുക്ക് ഇതെല്ലാം ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിനായാലും ഹെയറിനായാലും, ഹെയറിന് നമ്മുടെ മഞ്ഞൾപ്പൊടി നല്ലതല്ല, ബാക്കി എല്ലാ പ്രൊഡക്ട്സും ഹെയറിനും നല്ലതാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാം. അപ്പം ഇങ്ങനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ഇതിൽ നമുക്ക് സൂക്ഷിക്കാം. ഇത് ഒരാഴ്ച വരെ നമുക്ക് കേടുകൂടാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴാണോ കിടക്കുന്ന ടൈമിലോ എന്തായാലും ഒരു അരമണിക്കൂർ നമ്മുടെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഇത് തന്നെ ഇരിക്കട്ടെ, നമുക്ക് മുഖത്തിടാം. അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ മുഖമൊക്കെ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഇപ്പോൾ വാഷ് ചെയ്തിട്ടാണ് വന്നിരുന്നപ്പം വേർത്തിട്ടുണ്ട്, വേർത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാൻ വരാം, എന്നിട്ട് നമുക്ക് ക്രീമും ഇടാം. ഇപ്പോൾ ഞാൻ മുഖമൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുഖത്ത് വേറെ മേക്കപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ഒരു ലിപ് ബാം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ക്രീമി ഫോമിലാണ് ഇരിക്കുന്നത്, നല്ല തിക്കായിട്ട് എന്നെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് കൂടുതലൊന്ന് വെളുക്കണമെങ്കിൽ അങ്ങ് വെളുത്തോട്ടെ അല്ലേ. അപ്പോ ഈ സംഭവം പിരികത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല, കാര്യം കസ്തൂരി മഞ്ഞൾ ഇട്ടത് കൊണ്ട് തന്നെ നമ്മൾ പിരികത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ ബാക്കി മുഖത്തൊക്കെ നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് മുഖത്തും കഴുത്തിലും ഒക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് 20 മിനിറ്റ് ഇങ്ങനെ തന്നെ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാം. ഇത് നല്ലോണം സ്കിന്നിന് എല്ലാം കൊണ്ടും സ്കിന്നിന് ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഈ ഒരു പാക്കിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ പാക്കിലും പറയുന്ന പോലെ ഏത് പാക്ക് അപ്ലൈ ചെയ്താലും അതിന് മുന്നായിട്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സ്കിന്നിലെ എല്ലാ ടൈപ്പ് സ്കിന്നും അല്ല, പല ടൈപ്പിലുള്ള സ്കിന്നും നമുക്കുള്ളതാണ്. അപ്പം എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും ഒരേ രീതിയിൽ അഫക്റ്റ് ചെയ്യണമെന്നില്ല, പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനിതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് മുഖമൊക്കെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളുടെ പൊടി ചേർത്തത് കൊണ്ട് തന്നെ മുഖം ഒരു ചെറിയൊരു മഞ്ഞ കളർ ടിൻ്റുണ്ട്, എന്നാലും മുഖം നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ദിവസം ഒന്ന് ഇട്ടെന്ന് പറഞ്ഞ് വലിയ വ്യത്യാസമൊന്നും വരില്ല. ഒരാഴ്ചയെങ്കിലും മിനിമം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് പറയണം കേട്ടോ. എന്നാലേ എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.